ബൽദേവിനോട് സംസാരിക്കാൻ. എല്ലാ ബന്ധങ്ങളും അവസാനിച്ചെന്ന് അവൻ തന്നെയല്ലേ പറഞ്ഞതമ്മേ. അപ്പൊ പിന്നെ എന്തിനാ ഏടനെ അപമാനിക്കേണ്ട കാര്യം എന്തായിരുന്നു? നീ എന്തിനാ അവളെ പോകാൻ അനുവദിച്ച്? അവളുടെ മനസ്സിന്റെ മുറിവ് ഇതുവരെയായിട്ടും ഉണങ്ങിയിട്ടില്ല. ഇനിയോ മനസ്സ് വേദനിക്കണമെന്നാണെങ്കിൽ അത് ഇപ്പൊ തന്നെ ആവട്ടെ. ഒരു മുറിവ് ഉണങ്ങുന്നതിന് മുമ്പ് വീണ്ടും അവിടെ മുറിഞ്ഞാൽ പഴയ വേദനയോടൊപ്പം ആ വേദനയും സഹിക്കാം. വീരയുടെ മനസ്സിലിപ്പോ ആ വേദനയാണ്. അവൾ ആരെയാണ് ഇത്രയും നാൾ സ്നേഹിച്ചിരുന്നതെന്ന് മനസ്സിലാക്കട്ടെ. അതിന് പറ്റിയ ഒരവസരമാണിത്. രചനയുടെ മെസ്സേജ്? നീ മഞ്ജരിയുടെ കാശ് തിരിച്ചു കൊടുത്തെന്ന് കേട്ടല്ലോ, അപ്പൊ എന്റെ കാശ് എപ്പോഴാ തിരിച്ചേരാ? അമ്മേ, രൺവിയുമായി ഒത്തുപോകാൻ ബൽദേവിനെ അമ്മ പറഞ്ഞു മനസ്സിലാക്കാത്തത് എന്താ? രൺവി നിങ്ങളുടെ മരുമോനല്ലേ, അവനോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പാടുണ്ടോ? രൺവി വീട്ടിൽ വന്നപ്പോ ബൽദേവേട്ടൻ നാണം കെടുത്തി പുറത്താക്കിയില്ലേ? അപ്പൊ നിനക്ക് ഈ ലോകത്ത് നിന്റെ ഭർത്താവിനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ അല്ലേ? മറ്റൊന്നും നിനക്കൊരു വിഷയമല്ല. നിന്റെ ഏട്ടൻ ജയിലിൽ വരെ പോയി, അതൊരു കാര്യമില്ല. അതൊന്നും നിനക്ക് ചിന്തിക്കണ്ടല്ലോ. പിന്നെ നിന്റെ അമ്മ ഗ്രാമം മുഴുവൻ കച്ചറ വൃത്തിയാക്കി നടന്നു. എന്നാ നിന്റെ അമ്മയെ ഒരു മണിക്കൂർ ഒന്ന് സഹായിക്കാന്ന് നിനക്ക് തോന്നിയില്ലല്ലോ? കുറ്റം പറയാനും ചീത്ത പറയാനും മാത്രം ഫോൺ ചെയ്തോളൂ, ഭർത്താവിന്റെ ഒരു കുന്നു പെരുമയും പറയും. എന്റെ അമ്മ, ഞാൻ ആരും ചീത്തയൊന്നും പറഞ്ഞതല്ല. എന്തിനാ രൺവിയോട് അങ്ങനെ പെരുമാറിയെന്ന് മാത്രല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. രൺവി മാപ്പ് ചോദിക്കാനാ അങ്ങോട്ട് വന്നത്? ഏട്ടനെ തെറ്റിദ്ധരിക്കേണ്ടി വന്നതിൽ ഇവിടെ എല്ലാവർക്കും നല്ല വിഷമമുണ്ടമ്മേ. വീരയാണെങ്കി ഈ ഒരു കാര്യം അറിഞ്ഞപ്പോ തുടങ്ങിയ കരച്ചില. ആ വൃത്തികെട്ടവളുടെ പേര് പോലും എന്നോട് പറഞ്ഞു പോരുത്. അതെ, അവളുടെ പേര് കേൾക്കുന്നത് അമ്മയ്ക്ക് സുഖമുള്ള കാര്യമല്ലല്ലോ. അവര് രണ്ടുപേരും രണ്ടു വള്ളത്തിലായതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അമ്മയാ. ഏട്ടനെ എല്ലാവരും കുറ്റം പറഞ്ഞപ്പോ അമ്മയ്ക്ക് ആ പ്രശ്നമല്ല വലുതായി തോന്നിയത്. ബൽദേവേട്ടനും വീരയായിട്ടുള്ള ബന്ധം അവസാനിച്ചല്ലോ. അതായിരുന്നു അമ്മയ്ക്ക് വേണ്ടിയിരുന്നത്. ഇപ്പൊ നീ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതിനെയാണ് ചീത്ത വിളിക്കാന്ന് പറയാ. നിനക്ക് ഇതല്ലാതെ മറ്റൊന്നും പറയാനല്ലെങ്കിൽ ഫോൺ വെച്ചിട്ട് പോ. അമ്മ കൊള്ളാലോ, വഴക്കുണ്ടാക്കാൻ ഒരു അവസരം നോക്കി നടക്കുക. എനിക്ക് അമ്മയോട് സ്നേഹമില്ലെന്നാണോ? അമ്മയുടെ നടുവിന് എന്താ പറ്റിയേ? അറിയില്ല, നല്ല വേദനയുണ്ട്. നീ വിഷമിക്കൊന്നും വേണ്ട, സിമ്രൻ മരുന്ന് വരട്ടിത്തരും. ആണല്ലേ. അമ്മേ, എനിക്ക് അമ്മയോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എനിക്കുണ്ടല്ലോ അമ്മേ കുറച്ച് കാശ് അത്യാവശ്യം ഉണ്ടായിരുന്നു. അമ്മ എനിക്ക് കടമായി തന്നാലും മതി. കാശോ? അയ്യോ, കൂടുതലൊന്നും വേണ്ട, ഒരു 10,000 രൂപ മതി. അത്രയൊക്കെ അമ്മയുടെ കയ്യിൽ കാണുമല്ലോ. ആ, അത്രയൊക്കെ കാണും, പക്ഷെ നിനക്ക് തരാനില്ല. നീ എല്ലാം ചെലവാക്കിയത് ആ വീടിന് വേണ്ടി മാത്രമല്ലേ? എപ്പോഴെങ്കിലും നിന്റെ അമ്മയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? മനസ്സിലാവാണ്ട് ചോദിക്കുക, നിന്റെ ഭർത്താവിനോട് ചോദിച്ചൂടെ? 5,000 ചോദിച്ച് 5 ലക്ഷം എടുത്തുതരാൻ കഴിവുള്ളവനാണല്ലോ അവൻ. എനിക്ക് ഇവിടെ ഒത്തിരി ജോലിയുണ്ട്. എന്റെ പൊന്നു വക്കീൽ സാറേ, നിങ്ങൾ എനിക്കൊരു കാര്യം പറഞ്ഞതാ. ആ ഇൻസ്പെക്ടർക്കെതിരെ കംപ്ലൈന്റ് ചെയ്ത് അവൻ ആ ജോലി നിന്നൊന്ന് പിരിച്ചുവിടാൻ പറ്റുമോ? ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, പോരെ. എല്ലാം കഴിഞ്ഞു പോയെന്നൊക്കെയല്ലേ നീ പറഞ്ഞത്? നമുക്ക് രണ്ടുപേർക്കിടയിൽ ഇപ്പോൾ ഒന്നുമില്ല. നമ്മൾ രണ്ടുപേരും തികച്ചും അപരിചിതരാണ്. നിനക്കിപ്പോ ഒരു നിനക്കൊരു വീരയും പരിചയമില്ലല്ലോ അല്ലേ? അപ്പൊ പിന്നെ നീ എന്തിനാ എന്റെ ഏട്ടനെ അപമാനിച്ചേ? പറ. എന്റെ ഏട്ടൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? കൊള്ളാം. നമ്മുടെ ഇടയിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരക്ഷരം പോലും എന്നോട് നീ തിരിച്ചു പറയാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോയവളാണെന്ന് ഓർക്കണം. എന്നിട്ട് ഞാനിപ്പോ നിന്റെ ഏട്ടൻ എന്തൊക്കെയോ ചിലത് പറഞ്ഞെന്നറിഞ്ഞപ്പോ അപമാനിച്ചൊന്നും പറഞ്ഞ് നീ എന്റെ നേരെ വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുകയാണല്ലേ വീര. എങ്കിൽ ഇതിനു മുൻപ് രൺവി എന്നെ എത്രയോ തവണ അപമാനിച്ചപ്പോഴൊക്കെ നീ എവിടെയായിരുന്നു വീര? നീ അതൊക്കെ മറന്നാ? ഞാനൊന്നും മറന്നിട്ടില്ല ബൽദേവ്. ഒരു പക്ഷെ നീ മറന്നിട്ടുണ്ടായിരിക്കും ബൽദേവ്. എന്റെ ഏട്ടൻ നിന്നോട് വഴക്കുണ്ടാക്കിയ സമയത്തൊക്കെ ഞാൻ ഏട്ടനോട് വഴക്കിട്ടിട്ടുണ്ട്. ഒരിക്കലും ഞാനൊന്നും ശരിവെച്ച് കൊടുത്തിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം ഏട്ടൻ നിന്നോട് സോറി പറയാൻ വേണ്ടി വന്നത്. സോറിയാ? കഷ്ടം വീര. ഒരു വിലയില്ലാത്ത വാക്കായി സോറി. ആർക്കും എപ്പോ വേണമെങ്കിലും ഉപയോഗിക്കാം, അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ആ വാക്ക് പറഞ്ഞുകൊണ്ട് ഉണ്ടായ മുറിവ് ഉണങ്ങില്ലല്ലോ.
അതൊക്കെ പോട്ടെന്ന് വെക്കാം. ഒരു സോറി കൊണ്ട് കാര്യങ്ങളെല്ലാം മറക്കാൻ കഴിയുമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. ഞാനൊരു സോറി പറയുന്നു. ആ സോറി അങ്ങ് സ്വീകരിച്ചേക്ക്. വീര, ഇത്രയും കാലം നീ എൻ്റെ ജീവിതത്തിൻ്റെ വളരെ വലിയൊരു ഭാഗമായിരുന്നു. ഇന്ന് അതിൽ നിന്നൊക്കെ നിന്നെ മോചിപ്പിച്ചുകൊണ്ട് ഞാൻ വളരെ വലിയൊരു സോറി പറയാ. എന്നെ ഇനി ഉപദ്രവിക്കാതിരിക്കണം. ബൽദേവ്, നിനക്ക് ഒരിക്കലും എന്നോട് ക്ഷമിക്കാൻ കഴിയില്ലേ? ഞാൻ സമ്മതിക്കാടാ, നിന്നെ ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു പോയി. പക്ഷെ ഒരു കാര്യം നീ മറക്കരുത്, എല്ലാ തെളിവുകളും നിനക്കെതിരായിരുന്നു. എന്നിട്ട് എന്റെ മനസ്സ് സമ്മതിച്ചില്ല. അതുകൊണ്ട് സത്യം അറിയാൻ വേണ്ടിയിട്ട് നിന്റെ കൂട്ടുകാരുടെ പിറകെ പോയി. എന്റെ സുഹൃത്തുക്കൾ സംസാരിക്കുന്നത് നീ കേട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നിരപരാധിയാണെന്ന് നീ കരുതുമായിരുന്നോ? ഇല്ല, ജഗ്ഗിയും ബില്ലയും ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ കുറ്റങ്ങൾ ഏറ്റു പറയുമായിരുന്നു. പക്ഷെ നീയോ? ബൽദേവ് ഒരു അപരാധിയാണെന്ന് കരുതി ജീവിതകാലം മുഴുവൻ നീ തള്ളി നീക്കിയാനെ. എന്റെ സുഹൃത്തുക്കൾക്ക് എന്റെ കാര്യത്തിൽ ചിന്തയും കരുതലും ഒക്കെയുണ്ട്, പക്ഷെ ഞാൻ സ്നേഹിച്ച പെണ്ണിനതില്ല. അവൾ എന്നെ വിശ്വസിച്ചില്ല. നിനക്ക് നിന്റെ ഏട്ടന്റെ പക്ഷം പിടിച്ച് സംസാരിക്കാനല്ലേ ഇഷ്ടം. അപ്പൊ നീ അവന്റെ അടുത്തേക്ക് എന്നെ ചെല്ല്. എന്നിട്ട് അവനോട് തന്നെ ചോദിക്ക്, ആരുടെയെങ്കിലും സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി സ്വന്തം അഭിമാനം പണയം വെക്കേണ്ട ഗതികേട് ഉണ്ടായാൽ എന്താ തോന്നുന്നു ചോദിക്ക്. അപ്പൊ നിനക്ക് അവൻ പറഞ്ഞു തരും. എന്നിട്ട് അതേ സ്നേഹം നമ്മളെ ചതിക്കുമ്പോ അതെങ്ങനെ ഉണ്ടാവാന്നും ചോദിക്ക്. അതിനുള്ള മറുപടിയും അവൻ തന്നെ തരും. എന്നാലും നിന്റെ ഏട്ടനെ എന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇനി നിന്നെയോ നിന്റെ വീട്ടുകാരെയോ മനസ്സിലാക്കാൻ ഞാനൊരു ശ്രമം പോലും നടത്തുമെന്ന് നീ വിചാരിക്കണം. നീ അത് കണ്ടു ബാസുരി, അവര് രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ യുദ്ധവാ. ഇന്നത്തോടെ ഇതിനൊരു അവസാനം ആയേക്കും. നിന്റെ ഏട്ടനോട് പറഞ്ഞു തന്നെ നിന്നോടും പറയുന്നു, വീണ്ടും ഈ പടി ചവിട്ടരുത്. ഞാനത് ആഗ്രഹിക്കുന്നില്ല വീര. നീയും ഞാനുമായിട്ടുള്ള ബന്ധം ഇവിടെ തീരണം. എന്റെ രൺവീരേട്ടനെ അംഗീകരിക്കാൻ ശ്രമിക്കാത്ത ഒരു മനുഷ്യനെ എനിക്കും സ്നേഹിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അക്കാര്യത്തിലെ തീരുമാനമായി. ഇനി അവളൊന്ന് തിരിഞ്ഞു നോക്ക പോലുമില്ല. അങ്ങനെ ഈ ബന്ധം തവിട്ട് പൊളിയേ. നന്ദിയുണ്ട് എന്റെ റബ്ബേ. ബാസുരി, ഇനി ഒട്ടും വെച്ച് താമസിപ്പിക്കരുത്. നമുക്ക് എത്രയും പെട്ടെന്ന് ബൽദേവിനൊരു നല്ല പെൺകുട്ടിയെ കണ്ടുപിടിക്കണം. കളിമണ്ണ് കുഴഞ്ഞിരിക്കുമ്പോഴാ പാത്രം ഉണ്ടാക്കേണ്ടത്. ബൽദേവിന്റെ മനസ്സ് തകർന്നിരിക്കുക, ഇപ്പൊ പറഞ്ഞാ അവൻ സമ്മതിക്കും. ശരിയാ അമൃത്, ഇതാണ് പറ്റിയ സമയം. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റൂ. വീരാ, എന്തു പറ്റി മോളെ? വീര, നീ ബൽദേവിനോട് സംസാരിക്കാൻ പോയതല്ലേ? അതെ അമ്മേ, ഞാൻ സംസാരിച്ചു, എല്ലാം ശരിയാവുകയും ചെയ്തു. ശരിയായിരുന്നോ? പിന്നെ പിന്നെന്തിനാ മോളെ നീ കരയുന്ന? കുരുക്ക് വീണ് നൂൽ അഴിക്കാനല്ലേ അമ്മ എന്നോട് പറഞ്ഞത്? ഇപ്പൊ നൂല് തന്നെ ഇല്ലാണ്ടായിരിക്കും. മോളെ വീര, പറയുന്നെങ്കിലും ഒന്ന് കേക്ക്. എന്താ മോളെ കാര്യം? വേറെന്തെങ്കിലും പ്രശ്നം? ചേച്ചി രൺവി ബൽദേവിനോട് മാപ്പ് ചോദിക്കാൻ പോയിരുന്നു, പക്ഷെ ബൽദേവ് അവനെ എന്തോ പറഞ്ഞ് അപമാനിച്ചു വിട്ടു. അത് ചോദിക്കാനാ ബൽദേവിന്റെ അടുത്തേക്ക് വീര പോയത്. അത് മറ്റൊരു വഴക്കിൽ കലാശിച്ചെന്ന് തോന്നുന്നു. രൺവിയും ബൽദേവിനും സ്റ്റേഷനിൽ നിന്ന് വിട്ട കാര്യം പറയാൻ വന്നാണെന്ന് പറയാം. അങ്ങനെയാവുമ്പോ ഇവരൊക്കെ ബൽദേവിനെ കുറിച്ച് എന്താ ചിന്തിക്കുന്നതെന്ന് അറിയാൻ പറ്റുമല്ലോ. ഇതെന്തൊക്കെയായി നടക്കുന്നത്? ചെറുപ്പം മുതൽ കണ്ടിട്ടില്ലാത്ത രീതിയിലാ ചേട്ടനും അനിയത്തിയും തമ്മിൽ കഴിഞ്ഞിടയ്ക്ക് വഴക്ക് കൂടിയതൊക്കെ. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്തോ.
പക്ഷെ അവസ്ഥയും അതുതന്നെ ആയിരുന്നല്ലോ ജയച്ചി. നമ്മളെല്ലാവരും കരുതിയിരുന്നത് ബൽദേവ് കുറ്റവാളിയാണെന്നല്ലേ. വീരയും അതൊക്കെ വിശ്വസിക്കുകയും ചെയ്തു. എന്നിട്ടിപ്പോ ബൽദേവ് പിണങ്ങിയതിന് അവനെ കുറ്റം പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ ജയച്ചി? അവനൊരിക്കലും രൺവിയെ അപമാനിക്കണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്തൊക്കെയാണെങ്കിലും പ്രതികാരം ചെയ്യുന്നവരെക്കാൾ മാപ്പ് കൊടുക്കുന്നവനാണ് വലിയ മനസ്സുള്ളവൻ. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. അതൊക്കെ ശരിയാണ് മോളെ. ഇവരുടെ രണ്ടുപേരുടെയും ബന്ധത്തിന്റെ ഭാവി എന്താകുന്നുള്ളത് എന്റെ ഏറ്റവും വലിയ വിഷമം. അതൊക്കെ സമയത്തിന് വിട്ടുകൊടുക്കേ നിവൃത്തിയുള്ളൂ. ഇന്ന് രണ്ടുപേരുടെയും ഭാഗത്ത് നിന്നുകൊണ്ട് അവരവരുടെ ബന്ധം അവസാനിപ്പിച്ച അവസ്ഥയില്ല. സത്യം പറയാലോ അമൃത്, ഇത്രയും സന്തോഷം ഞാൻ ഇതിനു മുൻപ് അനുഭവിച്ചത് എപ്പോഴാന്ന് പോലും ഓർമ്മയില്ല. നല്ല സുഖമുണ്ട്. സമ്മതിച്ചു തരണം കേട്ടോ. നിന്റെ മോളുണ്ടല്ലോ, അത്ഭുതദണ്ഡ കയ്യിലുള്ള മാലാഖയാ. എവിടുന്ന് ഇവരെയൊക്കെ തപ്പിയെടുത്തോണ്ട് വന്നത്? ജീവിതകാലം മുഴുവൻ ഇവിടെ ജീവിച്ചിട്ടും ഇങ്ങനെ മസാജ് ചെയ്യുന്നവരുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല അമൃത. ഇന്നാരെങ്കിലും സ്വർഗം എവിടെയാന്ന് ചോദിച്ചാ ഇവിടെയാണെന്ന് ഞാൻ പറയും. ആന്റി, മമ്മി, നിങ്ങൾ കുറച്ചേരം ഒന്ന് പുറത്ത് നിന്ന്. എന്തു പറ്റി മോളെ? എന്തു പറ്റി? എന്താ കാര്യം? നീ എന്തിനാ മസാജുകാരെ പറഞ്ഞേച്ച? ഞാൻ ആന്റി ഒരു കാര്യം കാണിക്കട്ടെ. ദേ ഇത് നോക്കിയേ. ഞാൻ നമ്മുടെ സേവനവാരത്തിന്റെ വീഡിയോസ് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തിരുന്നില്ലേ? ആന്റിക്ക് അറിയോ, നമുക്കതിന് 50,000 ലൈക്സാ കിട്ടിയിരിക്കുന്നത്. അതായത് 50,000 പേർക്ക് ആന്റി ചെയ്ത ആ കാര്യം ഇഷ്ടപ്പെട്ടിരിക്കുക. ആന്റി ചെയ്തത് വളരെ നല്ല കാര്യമാണെന്ന് അവര് പറയുന്നത്. സംഭവം എന്തായാലും ഗംഭീരായിട്ടുണ്ട്. സത്യാണോ? അപ്പൊ നീ പറഞ്ഞത് ശരിയാണല്ലേ. ബസരി, ഞാൻ ആദ്യമേ തന്നെ എന്റെ അഭിനന്ദനം നിന്നെ അറിയിക്കുക. നീ ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞല്ലോ. ഈ ഗ്രാമത്തിന് വേണ്ടി നീ എന്തൊക്കെയാ ചെയ്തേ? ഗ്രാമവാസികളൊക്കെ നിന്നെ പ്രശംസിക്കുന്ന കേട്ടപ്പോ എനിക്ക് ശരിക്കും അഭിമാനം തോന്നി. നിന്റെ ഭർത്താവായതിന്റെ പേരിൽ ഞാനിന്ന് ഒരുപാട് സന്തോഷിക്കുന്നു. അതെ, എന്റെ വക ഞാൻ ഇവൾക്ക് ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട്. അത് ഞാൻ നിനക്ക് നാളെ മേടിച്ചു തരും. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാനിപ്പോ. ഇന്ന മോളെ, ഇത് നിനക്കുള്ളതാ. വച്ച മോളെ. ഞാൻ ഒത്തിരി സന്തോഷത്തിലാ. അമൃത ആദ്യമായിട്ട് ബൽവന്തേട്ടൻ എന്നെ ഇങ്ങനെ പ്രശംസിക്കുന്നത്. ഞാൻ ചെയ്ത ജോലിക്ക് ഇത്രയേറെ പ്രശംസകളോ? സത്യം, ഞാൻ ഇന്നും ഇതൊക്കെ തന്നെ ആഗ്രഹിച്ചിരുന്നത്. ഇതിനൊക്കെ കാരണം നീയാ മോളെ. നീ ശരിക്കും എന്റെ ഒരു ഭാഗ്യം തന്നെയാ. ഇതൊക്കെ ആന്റിക്ക് കിട്ടേണ്ടിയിരുന്നത് തന്നെയാ. ഞാനൊരു നിമിത്തമായെന്നേ ഉള്ളൂ. ഇനി ഒരു മരുമോളും കൂടി കിട്ടിയ പിന്നെ ജീവിതത്തിൽ എനിക്ക് ഒന്നും വേണ്ട. വീരയും ബൽദേവും തമ്മിൽ പിരിഞ്ഞല്ലോ. ഇനി അവര് കണ്ടുമുട്ടുന്നതിന് മുൻപ് എനിക്ക് ബൽദേവിന്റെ കല്യാണം നടത്തണം. ആ, നീ പറഞ്ഞത് ശരിയാണ് ബാസുരി. നിനക്ക് വേണ്ടുന്ന മരുമകൾ എന്ന് പറയുമ്പോ അവള് ബൽദേവിനെ സ്നേഹിക്കുന്നവളായിരിക്കണം, കരുതുന്നവളായിരിക്കണം. നിന്നെ നോക്കണം, ഈ വീടും നോക്കി നടത്തുന്നവളുമായിരിക്കണം. ശരിയാ നീ പറഞ്ഞത്. എന്നാലും ഒരു പ്രശ്നമുണ്ടല്ലോ. അതെന്താ? ബൽദേവ് വീരയുടെ പിന്നാലെയാണെന്ന് ഈ ഗ്രാമത്തിലുള്ളവർക്ക് മുഴുവനും അറിയാം. അപ്പൊ പിന്നെ അങ്ങനെയുള്ള ഒരാൾക്ക് ആരെങ്കിലും പെണ്ണ് കൊടുക്കൂ? ആ പറഞ്ഞതും ശരിയാ അമൃത. എനിക്കിനി ഒത്തിരി കാത്തിരിക്കാനൊന്നും പറ്റില്ല. ബൽദേവിന് വേണ്ടി ഒരു നല്ല പെണ്ണിനെ എത്രയും വേഗം കണ്ടെത്തിയേ പറ്റൂ. എന്താ ഇത്? എന്റെ കയ്യിന്ന് വിട്. നീ എന്താ വേല കാണിക്കണോ? നാളെ തന്നെ പണം തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞല്ലേ. നീ എന്റെ പെങ്ങടെ കയ്യിൽ നിന്ന് കടം മേടിച്ചത്, എന്നിട്ട് ഇപ്പൊ ഒരാഴ്ച ആയില്ലേ. നിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടേ ഞാൻ പോവും. പൈസയൊന്നുമില്ല.
നീ നിന്റെ ജീവിതത്തിൽ നിന്ന് ആ ബലദേവനെ ഇറക്കിവിട്ടത് എന്തുകൊണ്ട് നന്നായി? അവൻ നിനക്ക് ചേർന്നവനായിരുന്നില്ല വീരാ. നിനക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചത് എന്നെയാണ്. ഒരു ശരീരമുണ്ടാക്കി അതിനെ രണ്ടായി മുറിച്ചതുപോലെ ഒന്നിന് വീരയെന്ന് പേരിട്ടു, മറ്റേതിന് രാജേഷ് എന്നും. നിന്നെ പ്രണയിച്ച് കൊല്ലാൻ വേണ്ടി ജനിച്ച നിന്റെ രാജേഷ്. അയ്യോ, അതിനിടയ്ക്ക് ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ മറന്നു. ഞാൻ നിനക്ക് വേണ്ടി ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, കാണണ്ടേ നിനക്ക് ഒരു മിനിറ്റ്? ഇന്ന് നിന്റെ നെറ്റിയിൽ ഞാൻ ഈ പൊട്ടു തൊടുവിച്ചു, നാളെ നിന്റെ നെറുകയിൽ ഞാൻ സിന്ദൂരം അണിയിക്കും, പിന്നെ നീ എന്നേക്കുമായി എൻ്റേതാവുമല്ലോ. നടക്കാനുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ റബ്ബിന് മുന്നിൽ വെക്കേണ്ടിയിരിക്കുന്നു. ആദ്യം തന്നെ വീരയ്ക്കും ബൽദേവേട്ടനും ഇടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരണം. രണ്ടാമത്തേത് പണം കാരണമുള്ള എല്ലാ പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിൽ നിന്ന് നീക്കിത്തരണം. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കി മഞ്ജരിക്ക് തിരികെ കൊടുക്കണം. ഇനി രജനിക്ക് കൊടുക്കാനുള്ളത് ബാക്കിയാ, ജാസ്മിനും കൊടുക്കാൻ കിടപ്പുണ്ട്. ചൂത് കളിക്കാനുള്ള മനസ്സ് ഞാൻ എങ്ങനെയാ ഉണ്ടാക്കിയെടുത്തത്? എന്റെ തല തന്നെ തിരിഞ്ഞുപോയി. സോറി ചേട്ടാ, എന്നോട് ക്ഷമിക്കണം. ക്ഷമയൊന്നും വേണ്ട, നീ ഞങ്ങളുടെ കാശ് തന്നാ മാത്രം മതി. അല്ല, നിങ്ങൾ ആരാണ്? ഞാൻ സന്ദീപ, നിന്റെ കൂട്ടുകാരിയുടെ ചേട്ടൻ. കുറച്ച് നാളായി നിന്നെ തപ്പി നടക്കുമായിരുന്നു, എന്തായാലും ഇവിടെ വെച്ച് കണ്ടത് നന്നായി. എന്താ ഇത്? എന്റെ കൈയൊന്നും വിടുന്നുണ്ടോ? എന്താ വില കാണിക്കണോ? നാളെ തന്നെ പണം തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞല്ലേ നീ എന്റെ പെങ്ങളുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചത്. എന്നിട്ടിപ്പോ ഒരാഴ്ച ആയില്ലേ? പാവം എന്റെ പെങ്ങള്, ഭർത്താവ് പോലും അറിയാതെ കാശ് നിനക്ക് തന്നത്. അവളിപ്പോ ആകെ പെട്ട് കിടക്കുവാ. നീ ഇങ്ങനെ എത്ര നാളാ ഞങ്ങളെ ഒളിച്ചു നടക്കുന്നെ? നിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടേ ഞാൻ പോവും. എന്റെ കയ്യിൽ നിന്ന് വിടെ, എന്റെ കയ്യിൽ ഇപ്പൊ പണമൊന്നുമില്ല. ഇപ്പൊ എന്റേതല്ലാത്ത ബന്ധത്തിന്റെ ഓർമ്മകളെ രക്ഷിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയതാ. ഇങ്ങോട്ട് എടുക്കടി. അവിടെ ഒരു പേഴ്സ്, പണം ഉണ്ടോന്ന് ഞാൻ നോക്കട്ടെ. നിന്റെ വീട്ടിൽ വന്ന് നിന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് എന്റെ പെങ്ങളുടെ പണം വാങ്ങിച്ചിട്ട് ഞാൻ പോവും. നീ നല്ലോണം ഓർത്തു വെച്ചോ. അവളുടെ ഒരു പേഴ്സ്. നിനക്ക് കുഴപ്പമൊന്നുമില്ലോ, നിന്നെ കുറിച്ചുള്ള ആദ്യമായിരുന്നു എനിക്ക്. ഞാൻ നിന്നെ കാണാൻ മര്യാദ. നമ്മുടെ ബന്ധം ഇവിടെ തീരുന്നു. എന്റെ ഏട്ടനെ ആദരിക്കും ബഹുമാനിക്കും ചെയ്യാത്തൊരു മനുഷ്യനെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്താ നീ ചെയ്യുന്നത്? അമ്മ ഇത് കണ്ടോ വീര,
നിന്റെ മുറിയിൽ ഒരല്പം ചൂട് നിൽക്കട്ടെ എന്ന് കരുതിയാ ഞാൻ ഇതിവിടെ കൊണ്ടുവച്ചത്. നീ നിന്റെ കൈ പൊള്ളിക്കാൻ വേണ്ടിയല്ല. എന്താ നീ കാണിച്ചത്? ഇപ്പൊ എന്റേതല്ലാത്ത ബന്ധത്തിന്റെ ഓർമ്മകളെ രക്ഷിക്കാൻ വേണ്ടി ചെറിയൊരു ശ്രമം നടത്തിയതാ. വീരാ വീരാ, മോള് കരയരുത്, വിഷമിക്കാതിരിക്ക. പെണുക്കം ഒരു ബന്ധത്തിന്റെയും അവസാനമല്ല. സ്നേഹമുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ പിണങ്ങുന്നത്. സ്നേഹം ഇപ്പോഴും ഉണ്ട്. മോൾ ഇവിടെ ഇരുന്നേ. കാണിച്ചേ. ബൽദേവിന്റെ ഒരു വശം മാത്രമല്ല, അവന്റെ എല്ലാ വശങ്ങളും നിനക്കറിയാവുന്നതല്ലേ. അവന്റെ ദേഷ്യവും നിനക്കറിയാം, അവന്റെ വിഡ്ഢിതരങ്ങളും അഹങ്കാരവും പിടിവാശിയും എല്ലാം അറിയാലോ. എന്നിട്ടിപ്പോ ഇന്ന് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്ന് കരുതി നീ എന്തിനാ വിഷമിക്കുന്നെ? കുറച്ചു കാലം ഇങ്ങനെ അങ്ങ് പോട്ടെ. അവന് നിന്നെ വിട്ടുകളയാൻ മനസ്സുണ്ടാവില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവനോട് സംസാരിക്കും, അവൻ തിരികെ വരുമെന്ന് എനിക്ക് വിശ്വാസം മോളെ. അമ്മേ, അവൻ എന്റെ വാക്കുകള് കേക്കുന്ന് അമ്മക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ അവൻ എന്നോട് ചെയ്തതൊക്കെ തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അവന് കഴിയും അമ്മേ? അതെ മോളെ, അവൻ എല്ലാം മനസ്സിലാക്കും. ഇനി എന്റെ മോൾ പറയുകയാണെങ്കിൽ ഞാൻ അവനോട് ചെന്ന് സംസാരിക്കാം. വേണ്ട, ഞാൻ നോക്കിക്കോളാം അമ്മേ. മോള് വിഷമിക്കാതിരിക്കുക, വെറുതെ ഒന്നും ആലോചിക്കണ്ട. നിനക്ക് എപ്പോ വേണമെങ്കിലും വരാനും പോവാനും അവകാശമുള്ളടത്ത് പെണ്ണിനെ കല്യാണം കഴിച്ചയക്കാവൂ. പക്ഷേ ബാസുരി, അങ്ങനെ ഒരു വീട് എവിടെ കിട്ടാനാ? അമൃത്, നമുക്ക് സിമ്രാനും ബൽദേവും തമ്മിലുള്ള കല്യാണം നടത്തിയാൽ എന്താ? ബാസുരി, ബൽദേവ് എന്റെ മരുമോനാകുന്നു. ഞാൻ ഇതുവരെ ആയിട്ട് അവനെ അങ്ങനെയൊന്നും കണ്ടിട്ടേ ഇല്ല. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഇനി അങ്ങ് കണ്ടോ? അപ്പൊ ബന്ധം ഉറപ്പിക്കല്ലേ.